ഹായ് കൂട്ടുകാരെ, സൈക്കോളജിയിലെ അടുത്ത സ്റ്റഡിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സൈക്കോളജിക്ക് പല സിദ്ധാന്തങ്ങളുണ്ടല്ലേ? പല രൂപത്തിലുള്ള സിദ്ധാന്തങ്ങൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ സിദ്ധാന്തങ്ങളൊക്കെ അവതരിപ്പിച്ച ഈ സൈക്കോളജി തന്നെ പല മേഖലകളിലായി കിടക്കുന്നു. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, കായിക മനഃശാസ്ത്രം, സാമ്പത്തിക മനഃശാസ്ത്രം, പല രൂപത്തിലുള്ള മനഃശാസ്ത്രങ്ങളുണ്ട്. ഇങ്ങനെയുള്ളൊക്കെ മനഃശാസ്ത്രത്തിനൊരു പഠന രൂപമുണ്ട്, പഠന രീതി. എങ്ങനെ നമുക്ക് മനഃശാസ്ത്രം പഠിക്കേണ്ടത്, ഒരാളുടെ മനഃശാസ്ത്രം എങ്ങനെ പഠിക്കണം, മനസ്സ് എങ്ങനെ പഠിക്കണം, അങ്ങനെ ഒരു മെത്തേഡ്സ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡീസ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്തായിരുന്നു? ഇൻ്റർവ്യൂ രീതിയിലൂടെ, അഭിമുഖ രീതിയിലൂടെയുള്ള പഠനത്തെ പറ്റിയാണ്. ഇനി നമ്മൾ പറയുന്നത് അനക്ഡോട്ടൽ മെത്തേഡ്, ഉപാഖ്യാന രീതി എന്ന് പറയുന്ന ഒരു സ്റ്റഡി രീതിയെ പറ്റിയാണ്. എന്താണ് ഉപാഖ്യാന രീതി എന്ന് പറയുമ്പോൾ, ഒരാൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്നത് ഉപാഖ്യാന രീതിക്ക് ഉദാഹരണമാണ്. ഇതിലൂടെ അയാളുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച പല വിലപ്പെട്ട സൂചനകളും ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ നിരീക്ഷകൻ അപ്പോൾ രേഖപ്പെടുത്തുന്നു. ഇത് രണ്ട് കോളത്തിൽ ചെയ്യാം. ഒന്നാം കോളത്തിൽ സംഭവ വിവരണവും രണ്ടാം കോളത്തിൽ അതിൻ്റെ വ്യാഖ്യാനവും. തീർച്ചയായും ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ച് കുട്ടികളെ മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്പെടുന്ന രീതിയാണിത്. അപ്പോൾ ഉപാഖ്യാന രീതി, അനക്ഡോട്ടൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് സ്കൂൾ മേഖലകളിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഓരോ കുട്ടിയെ പറ്റിയും അപ്പോൾ അവരുടെ പ്രവർത്തനവും അതിൻ്റെ വ്യാഖ്യാനവും എഴുതി പോകുന്ന രീതി. അനക്ഡോട്ടൽ മെത്തേഡ് എന്താണ്? ഉപാഖ്യാന രീതി എന്താണ്? ഒരാൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എങ്ങനെ, അയാളെപ്പറ്റിയുള്ള ഫുൾ വിവരം അവിടെ ഉണ്ടാവില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്നും അതിൻ്റെ വ്യാഖ്യാനവും എന്ത് ചെയ്യുക, കൊടുക്കുന്ന രൂപമാണ് ഉപാഖ്യാന രീതിയിൽ ഉണ്ടാവുക, അനക്ഡോട്ടൽ മെത്തേഡിൽ ഉണ്ടാവുക. തീർച്ചയായും അല്പഭാഗങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ അല്പഭാഗങ്ങളെപ്പറ്റി മാത്രമുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ പോലും അവൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി വലിയ ഒരുപാട് അറിവുകൾ ഇതിന് ലഭിക്കും എന്നതൊരു വസ്തുതയാണ്. തീർച്ചയായും ഇത് സ്കൂൾ മേഖലകളിൽ വളരെ ഉപകാരപ്പെടുന്ന, കുട്ടികളെ മനസ്സിലാക്കാനും മറ്റും വളരെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ രീതി, അനക്ഡോട്ടൽ മെത്തേഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. Okay, thanks for watching. We can meet in another video. And don't forget to subscribe our channel and bell button.